ഗായ്സ്, നമ്മൾ യൂട്യൂബറിന് വെയ്യാത്ത കൊണ്ട് പുതിയൊരു വീഡിയോ ഞാൻ ഇറക്കുകയാണ്. അങ്ങനെ നമ്മൾ കസോൾ അഡ്വഞ്ചർ ക്യാമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ അടിക്കാനാണ് പറയുന്നത്. ഇവിടെ മെയിൻ റൂമുകളും കാര്യങ്ങളൊന്നുമില്ല. ക്യാമ്പ് ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാമ്പാണ്. കോമൺ ടോയ്ലറ്റ് ഒക്കെയാണ്. ഓക്കെ, കൂട്ടുകാരന്മാരെ ഇരുന്നു. ഹലോ, വാട്സ് അപ്പ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇത് മണാലി എപ്പിസോഡ് 5-ാമത്തെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കസോളിലാണ്. റൂമിൻ്റെ പകരം ടെൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടെൻ്റിലാണ് ഇന്ന് സ്റ്റേ. മുകളിൽ വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്ന്. ഇപ്പോൾ ഞാൻ ഇതാ, ഞങ്ങളിത് ആ ടെൻറ്റ്, ഇതൊക്കെയാണ് ടെൻറ്റ്. ഓരോ റൂമുകളും കേട്ടോ, റൂമിൻ്റെ പകരം ഓരോ ലക്ഷറി ടെൻറ്റുകളാണ് കാണിച്ചു തരാം, ടെൻറ്റും കാര്യങ്ങളൊക്കെ. എനിക്കാച്ചാ നല്ല പനി വരുന്ന പോലെ ഉണ്ട്. പിന്നെ ജലദോഷം ഓൾറെഡി ഉണ്ട്. എന്താവോന്ന് അറിയില്ല. മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ട കഴിയാണ് കഴിക്കണം. മരുന്നൊക്കെ RSനുള്ളത് പാരസൊക്കെ കഴിഞ്ഞ്. എന്തായാലും അതിന് ഇവിടുത്തെ കാഴ്ചയിലും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. നമ്മൾ നമ്മുടെ റൂമൊക്കെ പോകുമ്പോൾ ഉള്ള അലങ്കാരങ്ങൾ കേട്ടോ, അതിൻ്റെ അപ്പുറത്തപ്പുറത്തും. അതൊക്കെ ടെൻറ്റാണ്. ആ നിറഞ്ഞിരിക്കണൊക്കെ ടെൻറ്റാണ്. ഇതും ടെൻറ്റാണ്. ഇവിടെ അടിയിലൊക്കെ ടെൻറ്റാണ്. അവിടെ റെസ്റ്റോറൻറ്റ്, അവിടെ DJ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ റൂം കാണിച്ചുതരാം. ഇതാണ് ടെൻറ്റ്. ഓ, നമ്മുടെ മച്ചന്മാരൊക്കെ കടന്നുറങ്ങി. ശ്രുതി ശ്രുതി ശ്രുതി, ഓ കടന്നോ. ടെൻ്റൊക്കെ കുറ്റിയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നമ്മുടെ ചെക്കന്മാർ കടക്കുക. റെസ്റ്റ് എടുത്തിട്ട് ഞാൻ എന്തായാലും അടിയിൽ പോയിട്ട് കാണിച്ചു തരാം. ഓ, അവിടെ DJ നടക്കുക കേട്ടോ. DJ ഒക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓ ഓ, അവിടെ DJ, ഇവിടെ ക്യാമ്പ് ഫയർ. ഗൈസ്, അവിടെ ഫുള്ള് DJ-യും ക്യാമ്പ് ഫയറൊക്കെയാണ്. അപ്പം അതുകൊണ്ട് സൗണ്ട് ഇല്ല. നമ്മൾ പറയുന്നത് സൗണ്ട് കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ DJ-ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. റസീനെ കടപ്പായോ? വെയ്യേ ഗൈസ്, ഇവരൊക്കെ കടപ്പാണ്. അനസ, അനക്കെന്താ? ഏ, തണക്ക്? ഇതൊക്കെ ഒരു തണുപ്പാണോ? ഇപ്പം തന്നെ പൊതിച്ച് കിടക്കണം. ആ വിറക്കിൻ്റെ വീട്ടിലൊക്കെ പോയിരിക്കി. ഞാൻ പോയിരിക്കട്ടെ. അപ്പൊ ഞങ്ങള് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. ഫുഡ് എന്തൊക്കെ കാണിച്ചു തരാം? മുട്ട, ബ്രെഡ്, ജാമു, മാഗി, വേറെന്താ സാധനങ്ങള്. ഞാൻ അധികം കഴിക്കില്ല. എനിക്ക് വലിയ ഫുഡ് വലിയ താല്പര്യം തോന്നുന്നില്ല. ആകെ ബ്രെഡും മുട്ടയും മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ ഇവിടെ ചെക്കന്മാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ലേക്കാണ് ഞാൻ കാണിച്ചത്, നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മള് ബാഗൊക്കെ ഇവിടെ ഒരു ടെൻറ്റില് പൂട്ടിയിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ഗ്രഹൻകാട്ട പോണ്. ഗ്രഹന് പോയിട്ട് നാളെയാണ് നമ്മൾ കസോൾക്ക് വരുന്നത്. അപ്പം നമുക്കിനി വണ്ടിക്ക് കയറാൻ പോവാം. ചെക്കന്മാരൊക്കെ അതാ കൊണ്ടിട്ടോ. എല്ലാവരും കയറാൻ, കയറ്റം കയറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഗ്രഹണിക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രാവലറിലല്ല, അവരുടെ വണ്ടി വേണമെന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോണത് ഗ്രഹണിക്ക്. എന്നിട്ട് ഗ്രഹണിൽ നിന്ന് സ്റ്റേ അടിച്ച് നാളെ വീണ്ടും കസോൾ വന്നിട്ട് നൈറ്റ് നമ്മൾ നേരെ ഡൽഹി പോകണം. അപ്പൊ നമ്മളിനി ഓഫ് റോഡാണ് പോണ്. നമ്മളിതാ വണ്ടിയുടെ ബാക്കിൽ കയറിയിട്ടുണ്ട്. ചെക്കന്മാര് രണ്ട് വണ്ടിയിലാണ് മൊത്തം. അപ്പൊ യാത്ര സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഭയങ്കര തണുപ്പ്, ഓഫ് റോഡ് റൈഡാണ്. ഞാൻ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓ, നല്ല തണുപ്പ്. തണുപ്പില്ലടാ. ഓ, മലകൾ. ഓ, റോഡൊക്കെ ഓഫ് റോഡാണ്. ഇത് കൂടെ നമ്മള് ഗ്രഹണിക്ക് പോണ്. ഓ, സൈഡിലൊക്കെ ഒരു ലേക്ക്. എന്റെ റബ്ബേ, എടോ ഇതിലേക്ക് എങ്ങനെയാണ് പോവുക? ബ്ലോക്ക്. ഓ, നല്ല വൈബ്, നല്ല വ്യൂ. ഓ, റോഡ് എത്തിയാ മെയിൻ റോഡാ. അല്ലല്ല, സോറി, മാറിപ്പോയി. ആ മലയൊക്കെ മഞ്ഞുണ്ട് കേട്ടോ. ആ അറ്റത്തെ മഞ്ഞ്, അല്ല അറ്റത്തെ മല. തണുപ്പ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ടീം അതാ ബാക്കിൽ വരുന്നുണ്ട്. അങ്ങനെ പോണ വഴിയില് കൊറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് ഷോപ്പുകളുടെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ നമ്മള് പോണത്. ഒക്കെ റൂംസും വീടുകളൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. ഓ, ചെറിയൊരു സ്ഥലം, ഇടുങ്ങിയ സ്ഥലത്ത് കൂടെ ആട്ടോ നമ്മൾ ഇനിയിപ്പോ പോണ്. ഇപ്പൊ കാണിച്ചു തരാം. ഓ, അങ്ങനെ നമ്മളൊരു ഇടുങ്ങിയ വഴി കൂടെയാണ് പോണത്. ഭയങ്കരമായിട്ട് ഇടുങ്ങിയ വഴി. അപ്പുറം ഇപ്പറൊക്കെ, ഇപ്പറ ഒന്നുമില്ല, ഇപ്പറൊക്കെ ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മൊത്തം 6 കിലോമീറ്റർ സഞ്ചരിക്കാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഓ, ഇതെന്തപ്പത്. അല്ലാ, നമ്മൾ ആ കവാടത്തോടെ കടന്ന് പോവാണ്. അപ്പുറപ്പുറം ഫുള്ള് കാടാണ്. ഇനി കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്രയാണ്. നമ്മുടെ പിന്നാലെ ഒരു പട്ടി കുറേ നേരമായിട്ട് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ഓഫ് റോഡ് യാത്ര ആയതുകൊണ്ട് അധികം ഫോണൊന്നും എടുക്കില്ല. കാരണം ഫോൺ എപ്പോഴാണ് പോവുക കഴിയുന്നൊന്നും അറിയില്ല കേട്ടോ.
ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെ. ഈ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ്. അപ്പൊ ആ ഗ്രാമത്തേക്കാണ് നമ്മള് പോണത്. മഞ്ഞൊക്കെ കാണാൻ തുടങ്ങിട്ടോ. അപ്പൊ നമ്മള് ഓഫ് റോഡ് ആയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിനി ഇവിടെ എത്ര കിലോമീറ്റർ നടക്കണം? 2 kilometer. 2 kilometer ആയിട്ട് നടക്കാണ്ട് നമ്മൾ ടോപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തേക്ക് നമ്മൾ നടക്കാൻ പോവാണ്. ഇതുവരെ വണ്ടി വരുള്ളൂ. ഇനി ഇവിടെ നമുക്ക് നേരെ നടക്കാൻ തുടങ്ങാം. വീണ്ടും സ്നോ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെ നടക്കുകയാണ്. ആ ഷെഡിൻ്റെ ഉള്ളിൽ എല്ലാവരും കയറിയിരിക്കുകയാണ്. അപ്പോൾ പൈസ ഇപ്പോൾ 1 kilometer നടക്കണം എന്ന് പറയുന്നത് 1 or 2 kilometer. അപ്പോൾ ഞങ്ങൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. മല മുകളിൽ കൂടെ ഇങ്ങനെ കയറി. അപ്പോൾ സൂക്ഷിച്ച് വേണം കയറാൻ. ഫോണും ഞാൻ അധികം എടുക്കണില്ല. നമ്മളിതാ അവിടുന്ന് നടന്നു വന്ന് ഇതേനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ പോയി അങ്ങനെ പോവും. കിതപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഉണ്ട്, എങ്ങനെ പ്രശ്നമോ? നല്ല ചെയ്യണം. സ്നോ ഇവിടെ തന്നെ സ്നോ ഉണ്ട്. എന്താ ആഗ്രഹം? ഇതിലൊക്കെ നോക്കിയ ഫുള്ള് സ്നോ ആണ്. നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പോരാ സാറേ. എന്താ വെയ്യേ എടുക്കണം. നമ്മളിപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കയറണ ഇനി അറിയില്ല. ടോപ്പൊക്കെ പോണു തോന്നുന്നു അല്ലേ? ടോപ്പ് കാണാൻ പോണ്? 2 മാല. എന്ന് വെച്ചാ എത്ര മണിക്കൂർ പിടിക്കുമെന്ന് അറിയില്ല. നമ്മളെല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഒരു മലമുകളിൽ കൂടെ ഇങ്ങനെ നടക്കണ്ട്. ഗ്ലൗസ് ഇല്ലാണ്ട് എടുക്കുമ്പോൾ തണുപ്പില്ലാത്ത ദേശേ. എന്തറാ തണുപ്പ്? ഓ ഫോട്ടോ എടുക്കാം അവിടെ. ഓ എന്താ വൈബ് നോക്ക്. ഓ എല്ലാവരും ക്ഷീണിതരായിട്ട് ഇവിടെ ഇരിക്കുക. ഇമ്രാനേ കിതപ്പുണ്ടോ? സുദ്യ എന്താ അവസ്ഥ? ദുര്യോഗത്തിലായ അവസ്ഥ. ഗ്ലൗസ് ഇല്ലാണ്ട മഞ്ഞൊക്കെ എടുക്കുക എങ്ങനെയുണ്ട്? അടിപൊളിയാ. അങ്ങനെ നമ്മൾ കുറച്ച് കിടന്നപ്പോൾ ഒരു കട ഉണ്ട്. വെള്ളം, ഐസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഇനി കുറേ കയറി പോകാണ്ട് കിതച്ച് ഞങ്ങൾ നല്ല രീതിക്ക് കിതച്ചു. എനിക്കാച്ചാ ചുമ സീന്. ഓ പിന്നെ ആ ഇത് ഉണ്ടല്ലേ ആ വീട്ടിൽ, അത് വീടും ഒരു ഷോപ്പും പോലെയാണ്. കുറേ ചെക്കന്മാരെ അവിടെ എത്തിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇനി നമ്മൾ സ്നോ കൂടെ നടക്കാൻ പോണ്. ഇവിടുന്നിട്ട് സ്നോ സ്റ്റാർട്ട് ചെയ്ത് ഇനി ഫുള്ളി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൂക്ഷിച്ച് വേണം നടക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കയ്യും കാലും രണ്ടു വീഴും, മോന്തടിച്ച് വീഴും. അപ്പം നമ്മൾ കെയർഫുള്ളായിട്ട് നടക്കണം. ഫുള്ള് സ്നോ ആയിട്ടോ ഇവിടെ ഉണ്ടോ? ഇങ്ങനെയുണ്ട്. ഇതേന് വഴിയൊക്കെ ഉണ്ട്. വഴിക്ക് വേണമല്ലോ സൂക്ഷിച്ച് നമ്മൾ ടോപ്പൊക്കെ എത്തണം. തണുപ്പൊന്നും വലിയ രീതിക്ക് ഫീലാവില്ല കേട്ടോ. അപ്പോൾ ഉണ്ടോ നമ്മൾ സ്നോ കൂടെ ഇങ്ങനെ നടക്കുക. ഉണ്ടോ സൂക്ഷിച്ച് നടക്കണം. അല്ലെങ്കിൽ ഉണ്ടോ വഴുക്കും. സ്നോ ഇതാ അവനെ കണ്ടില്ലേ കയറുന്ന ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് വേണം കയറാൻ. അല്ലെങ്കിൽ ഇതാ വിടാൻ പോകണമുണ്ടല്ലോ അവൻ. നോക്കി കയറാ. ഓ കയറി വരാൻ നല്ല ടാസ്ക്കാണ്. വീട് വെച്ചിട്ട് ഞാൻ അവരും കാട്ടി മുന്നേ കയറി വന്നിട്ട് എളുപ്പ വഴി കൂടെ. ഓ കേറാൻ നല്ല ടാസ്ക് ഉണ്ട് കേട്ടോ. കമോൺ റസീൻ, കമോൺ കേറാൻ നല്ല ടാസ്ക് കേട്ടോ. കമോൺ റസീൻ ഇവിടെ കേറി എത്തി. റസീനെ സക്സസ്ഫുള്ളി മിഷൻ പാസ്ഡ്. അങ്ങനെ കുറച്ച് റെസ്റ്റിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. കമോൺ ലെറ്റ്സ് ഗോ. ഈ ഒരു സ്ഥലം കയറി വരാൻ നല്ല ടാസ്ക് കേട്ടോ. അല്ല ഞാൻ ഇവിടെ പറഞ്ഞ ഫുള്ള് സ്നോ ആയതുകൊണ്ട് സ്ലിപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. എന്താ കയറി ഇനി ഒരു മല കൂടിയും കയറണം എന്നാ പറയുന്നത്. കുറെ പേര് സൈഡായി. നമ്മുടെ കുറേ ചെക്കന്മാരെ ഫ്രണ്ടിലും ഉണ്ട്, കുറേ എണ്ണം ബാക്കിലും ഉണ്ട്. ഓ ഇനിയും കയറണം. എത്ര ഉണ്ട് ചേട്ടാ? ഓ കൈസ അങ്ങനെ നമ്മള് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്തേക്ക് എത്തിണ്ട്. ഇത്ര കയറി വന്നതിന് നല്ല വൈബ്. ഞാൻ അവിടെ എത്തിയെന്ന് വിചാരിച്ചു. ഓ എന്താല്ലേ ഇങ്ങനെ ഒരു വട്ടെങ്കിലും വരണല്ലേ. ഇറങ്ങാ നമുക്ക് എങ്ങനെ ഉരിച്ചിട്ടൊക്കെ പോവാണെങ്കി. ഓ ഇതെന്താ പെയിന്റ് അടിച്ചിരിക്കുക? ഓരോ മരത്തും കണ്ടില്ലേ നീല കളറ്. നമ്മള് കേറി വന്നപ്പോ നോക്ക് നല്ല വിശാലമായി
ഫുള്ള് നിറഞ്ഞടക്കണേ, നല്ല വൈബ് കയറി വന്നതിലും ഉപകാരം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ കമ്പി വേലിയാണ്. ഇനി ഇവിടെ അവിടെ ഉണ്ടാവും, നമ്മൾ പോകുന്നിടത്ത് ഉണ്ടാവും നല്ല മഞ്ഞ്. നമുക്ക് ഇനി അങ്ങോട്ട് വീണ്ടും യാത്ര തുടങ്ങാം. അപ്പോൾ കുറച്ചുകൂടെ നടന്നപ്പോൾ എന്താ സേമി ഫുഡ് ജംഗ്ഷനോ ഈ റൂട്ടിൽ നമ്മൾ അങ്ങനെ പോയി, അങ്ങനെ സ്ഥലം ഉണ്ട് എന്ന് പറയുന്നത് ജംഗ്ഷൻ. പോവാം നമുക്ക് എന്തായാലും. ഇവിടെ നടന്നു പോകുന്നിടത്തൊക്കെ മര കഷ്ണങ്ങളൊക്കെ ഉണ്ട്. എവിടെ മുകളിലെത്തി അവരൊക്കെ, എവിടെ ചേട്ടാ എത്തിയോ? ഈ കാണാണ് ഗ്രഹൻ, ഗ്രഹൻ തന്നെ. വീണോ? വീണു റസീന് കുറച്ച് വീണു ഇത്ര. റസിക്ക് തോന്നുന്നു എത്തിയെന്നാണ്. കുറെ വീടുകൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പോ കുറെ പേര് വരുന്നേ ഉള്ളു. ഏതോ ഒരു മൃഗത്തിന്റെ കാട്ടം, പട്ടിക്കാട്ടാണോ ഇത്? സ്റ്റെപ്പ് കയറുകയാണ് നമ്മള്. ഇല്ലേ, ഒരു വന്നപ്പോ ഒരു പട്ടിനെ കണ്ടു. പട്ടി അച്ഛൻ നല്ല എണ്ണ ഉള്ള പട്ടിയാണ്. പിടിച്ചു, നല്ല സ്നേഹമുള്ള പട്ടിയാണ്. ഗൈസ്, അപ്പൊ നമ്മള് ഗ്രഹണിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു വീട്ടിലാണ് നമ്മള് സ്റ്റേ അടിക്കുന്നത്. കൃഷ്ണമ്പായിന്റെ വീട്ടിലാണ് സ്റ്റേ. ഓ, അപ്പോ നമ്മൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാണിച്ചുതരാം. കൃഷ്ണബായിന്റെ വീട് ഏതാ? ഓ, ഫുള്ള് മഞ്ഞ്. കൃഷ്ണബായിന്റെ വീട് ഏതാ? ഓ ഓ, ഗ്രഹണ ഒരു സംഭവം തന്നെ. നല്ല ഒരു ഗ്രാമം. ഇത് എത്ര ഉണ്ട് എന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ഫുള്ളൊക്കെ ഒന്ന് കുറച്ചുണ്ട് കറങ്ങാം. അപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിലാണ് താമസം. ഇതാണ് നമ്മളെ റൂം പോണ വഴി. ഇതാണ് നമ്മുടെ റൂം. എത്ര? 1, 2, 3 എത്ര റൂം ഉണ്ട്? 3 റൂമോ? വലിയ റൂമാട്ടോ, കൊറേ പേര് കിടക്കാം. പുറത്തു കൂടെ മഞ്ഞ്, നല്ല വ്യൂ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ഒപ്പം മോനെ വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ. ഓ, നമുക്ക് അങ്ങോട്ടൊക്കെ പോയാക്കെ കുറച്ച്. എന്തായാലും ഞങ്ങൾ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഫുള്ള് സ്നോ അല്ലേ. ഓ, അടിപൊളി, നല്ല പീസ്ഫുൾ മൈൻഡ്. ഒരു ടി വി ഉണ്ട് ഇവിടെ. ഇതമ്മ ഇതെന്താ തട്ടി തടഞ്ഞു വീണു. അപ്പൊ ഇതാണ് നമ്മുടെ വീട്, നമ്മളിന്ന് താമസിക്കാൻ പോണ വീട്. ഇതാരാ? ലൗലി കൃഷ്ണ കപ്പഴ്. ആ, ഇയാളുടെ വീട്ടിലാണ് നമ്മൾ നിക്കണേ. ഓ, അപ്പൊ അടിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കണതൊക്കെ. ഇതാണ് അപ്പൊ ഗ്രഹൻ. ഗ്രഹൻ, ഗ്രഹണത്തെ ബുക്കോളോ ഇവിടെ. ഇതെന്ത് ബുക്കാ? അവിടെ ഇവിടെ ഉള്ളവര് പഠിക്കൊക്കെ എന്താ ചെയ്യാ? കുട്ടികളൊക്കെ സ്കൂളുണ്ടോ? സ്കൂളുണ്ടോ? എല്ലാതും ഉണ്ടോ? എന്തോ ബിരിയാണി പോലത്തെ സാധനം, മുളകും കുറച്ച് അച്ചാറും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇപ്പത്തെ ഫുഡ്. കഴിച്ചപ്പ നമ്മള് ഫുഡ് കഴിച്ച് കുറച്ചേരം റെസ്റ്റ് ഒക്കെ എഴുതിട്ട് നമ്മളെ ഇനി ഇവിടെ കറങ്ങാൻ പോവാണ്. എങ്ങോട്ടാന്ന് അറിയ, വഴിയൊന്നും അറിയില്ല, അങ്ങോട്ട് പോവു തന്നെ. നമ്മള് കുറച്ച് ചെക്കന്മാര്, ബാക്കി എല്ലാരും ഉറങ്ങാണ്. ഓ, എന്റെ ഷൂ സേഫ് അല്ല, ഉള്ളിലേക്ക് പോയാൽ നടക്കാൻ തുടങ്ങും. സ്നേഹമുള്ള പട്ടി പിന്നാലെ കൂടി. എടാ കഴുത, ഗൈസ് കഴുത അവിടെ. ഇതാണ് അപ്പൊ ഗ്രഹം എന്ന് പറഞ്ഞ വില്ലേജ്. കണ്ടോ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല, നമുക്ക് എത്ര പോയേക്കാ. പിന്നെ ഇവിടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പോയി ഒന്ന് നോക്കാം. ഗൈസ് കം ഓൺ, ലെറ്റ്സ് ഗോ. ഗൈസ് അപ്പൊ ഇനി ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാട്ടോ. ഓ, നല്ല അടിപൊളി സ്ഥലം. ഓ, നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. അപ്പൊ നമ്മള് എന്താ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, കുറേ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചാൽ കുറച്ചാളൂന്ന്. അപ്പുറപ്പുറമൊക്കെ വീടുകളും ഒരു ഗ്രാമം തന്നെ. അപ്പോൾ ഈ ഗ്രാമത്തിലത്തെ കുട്ടികൾ സ്കൂൾ വിട്ട് വരികയെന്ന് തോന്നുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ വെറും 300-400 പേരേ ഉള്ളൂ. ഒരു സ്കൂൾ വിട്ട് വരികയാണ് കുട്ടികൾ. എനിക്ക് ദാസിനെ മാനിച്ചു കൊടുക്കുന്ന. നമ്മള് നടന്നുകൊണ്ടിരിക്കണ ഗസ്റ്റ് ഹൗസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഓ, എത്ര നടക്കണം എന്നറിയില്ല. ഗ്രഹണത്തെ കുട്ടികളാണിത്. അപ്പുറത്തൊക്കെ കുറെ വീടുകളുണ്ട്.
അങ്ങനെ നടന്ന് നടന്ന് ഹുസൈൻ ഇതെങ്ങട്ടാ നേരെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് പോയോക്കട്ടെ മാറി. ഓ സ്നോ അല്ലാൻ്റെ മാ. ഓ ആ ഭാഗത്ത് നോക്കിയ വീടുകൾ, കുറേ വീടുകൾ ഇട്ടോ ഗ്രാമം. ഊഫ് കണ്ടോ, ഞാൻ സൂം ആക്കിയപ്പോൾ കണ്ടില്ലേ കുറേ വീടുകൾ. എന്തായാലും അടിപൊളിയാണ്, ഒരു വട്ടമെങ്കിലും വരേണ്ടതാണ്. പക്ഷെ ആ കേറ്റാണ് സീന്, അവിടെ നിന്നിട്ട് കയറി വരാളെ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ എത്തിക്കുകയാണ്. ഇതൊരു റെസ്റ്റോറൻറ്റ്, ഇവിടെ ഫുള്ള് റേറ്റ് കൂടുതലാണ് കേട്ടോ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് കുതിര കഴുത. ഇപ്പൊ ഞങ്ങള് ചായ കുടിച്ചില്ല, വേറെ ഒന്നല്ല, ഗൂഗിൾ പേ സെർവർ ഡൗൺ ആണ്, കയ്യിലാച്ച പൈസ ഇല്ല. അപ്പൊ ഞങ്ങള് വെറുതെ വീണ്ടും യാത്ര അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഓ വീടുകളൊക്കെ നിക്ക്, എന്ത് രസാ. അപ്പൊ നമുക്ക് ഇനി അങ്ങട്ട് ആ വീട്ടുകൾക്ക് പോവാ, ആ വീടിന്റെ ആ ഭാഗത്ത് പോവാ. ഫുൾ ഓഫ് ചളിയാണ് ഈ പോണ റൂട്ടിൽ, ഇവിടെ മാത്രം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ആ വീടുകൾക്കാണ് പോകുന്നത്. കുറച്ച് പിക്സ് ഒക്കെ എടുക്കാം വീട്ട്. അങ്ങനെ നടന്ന് നടന്ന് എവിടേക്കോ എത്തിയുണ്ട്. നമ്മളിനി അങ്ങോട്ടാണ് പോണത്, ഇനിയും കുറെ നടക്കാണ്ട് നടക്കൂ. ഏത് വാട്ടർഫാൾ? ഇതാ വാട്ടർഫാള്. അപ്പൊ ഇത് കാണാല്ലേ, നമ്മൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കുന്നില്ലേ. അത് ശരി. ഇപ്പൊ നമ്മള് നടന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തി. ഭയ്യാ എക് മോർ, വൺ മോർ. നീ പറ, ഓ ഐസും കട്ടൊക്കെ വായിൽ വെച്ചിട്ട്, ഐസും കട്ടൊക്കെ വെച്ചിട്ട് ഈ ചേക്ക അവിടെ നിന്ന് ഒഴിച്ചു വരുന്നു. കാണിക്ക് ഓൻ, ഓന്താ കേറിപ്പോണ്ട്. കേറിപ്പോ കേറിപ്പോ, കമോൺ. ഏ ബായ്, നെയ്യ് പറ, നെയ്യ് പറ. സിദ്ദീഖ്, സിദ്ദീഖ്. ആ വായ 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 സിദ്ദീഖ്. ഞാനും വരട്ടെ അങ്ങനെ. ഓ ഉരിശി കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഉരിശിട്ട് ഇപ്പൊ ഇനി ഞങ്ങള് അവിടെ പോയിട്ട് കുറച്ച് പിക്സ് അടിക്കാന്ന് വിചാരിച്ച്. തണുപ്പൊന്നില്ല അല്ലേ, ഇതേ തണുപ്പൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലുള്ള ചെക്കന്മാരൊക്കെ എങ്ങടോ പോയിണ്ട്, ഒരു വീടെത്തിയോ ഇല്ല. ഞങ്ങളിങ്ങനെ, ഞാനും എൻ്റെ അമ്മ വീഴാൻ പോയി, ഞാനും സാഹിലും മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നടക്കോണ്ടിരിക്കുന്നേ. ഓ ഗൈസ്, അപ്പോൾ ഇവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടും റീൽസും കാര്യങ്ങളൊക്കെയാണ്. സ്ഥലങ്ങൾ നോക്ക്, ഫുള്ള് സ്നോ, നാല് പുറം സ്നോ ആട്ടോ. ഒരു പട്ടിയുണ്ട്. ഒരു മിനിറ്റാ, ഞാനൊരു വ്ളോഗ് കംപ്ലീറ്റ് ആക്കട്ടെ, ആ എടുക്കുക, അതിന് എടുക്കാം. ഓ ഗൈസ്, അപ്പോൾ കുറേ ചെമ്മരിയാട് ഇതാ, ഈ സ്നോ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാർ ഇപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് അല്ലാ, കണ്ടോ ഐ കാലൊക്കെ അടിക്ക് പോവാണ്. അതാ വീണു വീണു വീണു, മഷറൂ വീണു, മഷറൂ വീണു, മഷറൂ വീണു. ഗൈസ്, അപ്പോ സമയം 5:30 ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്, നേരെ എന്നെ റൂമിലേക്ക് പോവാണ്. ഇവിടൊക്കെ വന്ന് കുറച്ച് കണ്ട് ഒരുത്തൻ വീണ്, ഇനി വിടാണ്ട സേഫ് ആയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. വിടാണ്ട പോയിക്കോ സുഹൃത്തുക്കളെ. നമുക്ക് ഇങ്ങനെ നടന്ന് ഈ ഇതേനെ നടന്ന് 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 അങ്ങനെ പോയി ആ വില്ലേജും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ടാണ് എത്താം. അപ്പൊ കുറെ നടക്കാണ്ട് അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് എത്തി. ഓ ഓ താഴത്തേക്കുണ്ടായിരുന്നു, ഇപ്പോഴത്തെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഇനിവേ നമുക്കിനി നേരെ റൂമിൽ പോവാം. നല്ല വൈബ് തന്നെ. അവിടെ ഇതാണ് ഇത് കൂടിയും പോവേ, പോണ്ടേ ഇന്നത്തേനെ പോവാ. അപ്പൊ ഞങ്ങള് റൂമിൽ കയറി ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നേരിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ചുമ, ഇതുവരെ ഇല്ലാത്ത തണുപ്പാണ് നമുക്ക് ഇപ്പൊ ഫീൽ ചെയ്യണ്. പോയി ചോറ് കഴിക്കട്ടെ, അല്ല ഫുഡ് കഴിക്കട്ടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്, എന്താ അറിയില്ല, വെള്ളച്ചോറ്, കുറച്ച് പരിപ്പറി, പിന്നെ കോളിഫ്ലവർ. ഫുഡ് കുഴപ്പമില്ല, ചുമ, പിന്നെ റൊട്ടി കിട്ടിണ്ട്, നല്ല ചുമട്ടോ, കുഴപ്പമില്ല, ചെറിയ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങാൻ പോവാണ്. എന്നിട്ട് നാളെ രാവിലെ നീറ്റിട്ട് നേരെ കസോള് പോവാൻ, നമുക്ക് കടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ അടുത്ത വ്ളോഗിലാണ് ടാറ്റാ.